This is Meghalaya. This is enjoying your life. Feeling wonderful, fantastic, elastic, bucket of the phenyl. കരിങ്കാളിയല്ലേ കൊടുങ്കല്ലൂർ വാഴുന്ന കണ്ണാളെ. മലയാളത്തിൽ പറയുന്നു കല്ല് കൊണ്ടു കൊടുക്കുന്നു കളിക്കണം നമ്മൾ. കല്ല് ചെറിയ ഇവിടുത്തെ പിള്ളയാണെന്ന് കേട്ടോ, ഇത് ടൂറിസ്റ്റ് അല്ലേ, ഇവിടെ ഉള്ള പിള്ളയാണ്. ഇതും ചാടി കയറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കോഴിയെ കാണാം. കോഴിയാണ് ഇവിടുത്തെ ചിഹ്നം. ഇവിടെ ഒരു കോഴിയെ കാണാം. കോഴി നല്ല രീതിക്ക് തീറ്റ പറക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിന്റ്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് കുറേ ദൂരം നടക്കണം. ഇപ്പോൾ ഒരു അല്ലേ, ഇപ്പം നമ്മൾ വഴി തെറ്റി വീണ്ടും ഒരു സ്ഥലത്തോട്ട് വന്നേക്കാണ്. നമ്മുടെ ആ ഒരു ട്രിപ്പ് ഇന്ന് ക്യാൻസൽ ആണ് ചേട്ടാ. ഏത്, മറ്റേ ഡബിൾ ഡക്കർ രാവിലെ പോകണം. റൂട്ട് ബ്രിഡ്ജ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മൾ വഴി തെറ്റി കറങ്ങി തിരിഞ്ഞ് ഉച്ചയോളം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് ക്യാൻസൽ ചെയ്തു, അത് നാളത്തേക്ക് ആക്കിയിട്ട് ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. വഹാബ വാട്ട് ഫാൾസ് എന്നാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതും ഇത് ചിറയപ്പുഞ്ചി തന്നെ ഉള്ളതാണ്. ഭയങ്കര ഒരു വ്യൂ പോയിൻ്റ് ആണിത്. പ്രത്യേകിച്ചെന്ന് പറയാൻ തണുപ്പ്, കോടമഞ്ഞ്, അഗാധമായ കുഴി, അതിലോട്ട് സഞ്ചരിക്കുന്ന പാത, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നതെന്ന് വെച്ചാൽ വഹാബ വാട്ടർഫാൾസിലാണ്. ഇതുള്ള കറക്റ്റ് പറഞ്ഞാൽ ചിറാപ്പുഞ്ചിയിലാണ്. ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കണ്ണത്തെ ദൂരത്ത്, നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ദൂരത്ത് കുഴിയാണ്. ആ കുഴിയിലുള്ള ഒരു പച്ചപ്പും അതിൻ്റെ പാറയും ഈ കോട മഞ്ഞും, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വാട്ടർഫാൾസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭംഗിയെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും പറയില്ല, ഞാൻ സത്യത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു വാട്ടർഫാൾസ്, സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാട്ടർഫാൾ വഹാബ വാട്ടർഫാൾസ് തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഭംഗി എന്ന് പറയുന്നത് കാണിച്ചു തന്നെ. ഞാൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു വ്യൂ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പോലും സത്യത്തിൽ ഞാൻ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത മുന്നേ എങ്ങനെയുണ്ട് ഈ ലൊക്കേഷൻ? അടിപൊളി, വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്. സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാണാം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. എത്ര താഴ്ച ഉണ്ടെന്ന് പോലും എനിക്ക് സത്യത്തിൽ പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല നിങ്ങൾ ക്യാമറയിൽ കാണുന്നത്. എന്താടാ കിടലുക്കല്ലേ. ഇപ്പൊ സത്യത്തിൽ ഇനി താഴെ എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഭംഗി കിട്ടിയല്ലേടാ. അപ്പൊ അതാണ് വാട്ടർഫാൾ. നമ്മൾ കാണാൻ വന്ന വാട്ടർഫാൾ അതാണ്, വഹാബ വാട്ടർഫാൾസ്. എൻ്റെ അമ്മ എന്താ കുഴി, ഒരു രക്ഷയില്ല. ഇതിൻ്റെ സ്പോട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ പ്രതീക്ഷ തെറ്റിയില്ല. ഓക്കെ, നമുക്ക് നമുക്ക് ഇതിന്റെ താഴ്ച എത്ര ഉണ്ടെന്ന് കറക്റ്റ് ഇപ്പൊ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് എറിയാൻ പോണത്. ഓക്കെ, എറിഞ്ഞോ. ഒരു സെക്കൻഡ്. കഴപ്പ് എന്നും ഞങ്ങളുടെ വിക്രസ്. തക്കേന്ന് കേട്ടില്ല. അതെയാണല്ലേ. അപ്പൊ അപ്പൊ ഇതിന് നിന്നൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പ്രവർത്തിച്ചതില് പ്രത്യേകിച്ച് നമ്മുടെ നാട് വിട്ട് കഴിയുമ്പോ അല്ലടാ, നാട് വിട്ട് കഴിയുമ്പോൾ ഫുള്ള് ഫ്രീഡം ആണ്. അതെ അതെ. അപ്പൊ അവിടെയാണ് കറക്റ്റ് ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. നമ്മൾ അങ്ങ് എത്തിയിട്ടില്ല, വാട്ടർഫാൾസ് എത്തിയിട്ടില്ല. എന്ത് ലൊക്കേഷൻ ആണ്. അതെ, നമ്മുടെ ശാന്തവും ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായിരിക്കുന്ന ഗോപീഷ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ വിത്ത് വീഡിയോഗ്രാഫിങ് അല്ലേ. ഹൈറ്റ് പേടിയാണ്. ഹൈറ്റ് പേടിയാണ്, അതുകൊണ്ടാണ് അച്ഛത്ത് പോകാത്ത.
അപ്പൊ നമ്മുടെ ടീമിലെ ലോലൻ, ലോലൻ ഹൃദയൻ, ഗോപീഷ് ഇങ്ങനെ വെച്ചാ തീ ആണ്, തീ എഡിറ്റിംഗ് സിംഹമാണ്, സിംഹം. ആ ശരി, നമ്മൾ സെൽഫി എടുത്തില്ല. ഓക്കെ, ചിറാപ്പുഞ്ചിയില് അല്ല, മേഘാലയയില് വന്നിട്ട് വെയിലടിക്കുന്ന ദിവസം ആദ്യത്തെ ദിവസമാണ് ഇത്. അതും 2 മണി ആയപ്പോഴാണ് ഇവിടുത്തെ വെയിൽ വന്നത്. അമ്മായി ക്ലൈമറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ചിറാപ്പുഞ്ചി, മേഘാല, ഷില്ലോങ്. ഇതൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്, പൊളിയാണ്. അപ്പോൾ ആ വാട്ടർഫാൾസിന് ഏറ്റവും മുകളിലത്തെ ഭാഗം കാണാം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട വ്യൂവിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, അതായത് വാട്ടർഫാൾസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വെള്ളമൊന്നുമില്ല, കാണാം ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് ഒഴുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കാണാൻ തന്നെ കിടിലം ഭംഗിയാണ് അല്ലേ. ഒരു കാറ്റൊക്കെ തണുത്ത കാറ്റൊക്കെ അടിച്ച് കണ്ടല്ലോ, ഹൃദയം വരെ ഫ്രീസ് ആയി പോണം മോളെ. റെക്കോർഡിംഗ് ആണ്, റെസ്റ്റ് എടുക്കണോ? വേണ്ട. വാട്ടർഫോൾസിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ എന്നെ കൊണ്ടേ പറ്റൂ. ദിസ് ഇസ് റോബിൻ രാധാകൃഷ്ണൻ, MBBS, IPS. അഭിനയല്ലേ ഓളി, ചാട്ടൊന്ന് കാണിക്കാൻ പറ്റൂ? ഉറപ്പായിട്ട് വേണേ എടുത്ത് അറിയാം. വേണ്ട വേണ്ട വേണ്ട. തളന്നാടാ, ഇറങ്ങുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു. തിരിച്ചു കയറാൻ ഒരുപാട് പടികളുണ്ട്, ഇറങ്ങാൻ എളുപ്പമായിരുന്നു കേട്ടാ. അപ്പോ എന്തായാലും ഇറങ്ങുന്നതിന് നഷ്ടമില്ല, കിടിലം സ്പോട്ടാണ്. തിരിച്ചു കയറാനുള്ള സ്റ്റാമിനയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു നല്ല ഹൈറ്റിൽ നിന്ന് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് വേണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം, ഒരു 15 മിനിറ്റ് നടക്കണം അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു കയറിയാണ്, എല്ലാം കണ്ടു കഴിഞ്ഞു. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു, 5 മിനിറ്റ് സന്തോഷം തന്നെയാണ് പറയുന്നത്. വരണം, ഒരു ദിവസം നിങ്ങൾ വരണം. ഇവിടെ മാത്രമല്ല, മേഘാലയയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഷില്ലോങ്, ചിറാപുഞ്ചി, എല്ലാവിടെ ഒന്ന് വന്ന് കാണണം, കിടിലം സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അതും ഒരു സ്നേഹം തന്നെയാണ് അല്ലേ. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കാണിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സ്നേഹം തന്നെയാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മനസ്സുണ്ട്, അതെ. നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനുള്ള മനസ്സും കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയിട്ടല്ലേ കിട്ടുമല്ലോ, വെറുതെ വാച്ചത്തിന് കിടക്കുമ്പോൾ എന്തെങ്കിലും ഗീവ് എടുക്കാൻ പറ്റുമോ? സെറ്റ് ആകുമ്പോ നിനക്ക് ഒരു റൈബാൻ, ഒറിജിനൽ റൈബാൻ. ഈ 85 രൂപയുടെ അല്ല ഞാൻ തരാൻ പോണേ, ഈ ഒറിജിനൽ. നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോകണം. അവിടെ നമുക്ക് എന്ത് കഴിക്കാം? ഷവർമ കഴിക്കണോ അതോ അൽഫാം കഴിക്കണോ? അതെ, മേഘാലയ സ്പെഷ്യൽ നൂഡിൽസ്, 50 രൂപയ്ക്ക് കത്തം. ഇപ്പോൾ ലഞ്ച് ബ്രേക്കായി. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ലഞ്ച് എന്ത് കഴിക്കാന്ന് വെച്ചാൽ മാഗിയാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാഗിയാണ്, അല്ലാതെ ഇവിടെ ചെറിയ റൈസുണ്ട്, റൊട്ടിയുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിന് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള എരിവും പുളിയൊന്നും കിട്ടത്തില്ല. പിന്നെ മാഗി എങ്കിൽ മാഗി കഴിക്കാന്ന് വെച്ചു. ഹലോ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ കണ്ടു. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കണ്ടു.
അത് ഞാൻ ഓക്കേടാ, ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് വിടാന്ന്. കരിങ്കാളിയല്ലേ കൊടുങ്കല്ലൂർ വാഴുന്ന കണ്ണാളേ.